ഹായ് ഫ്രണ്ട്സ്, സ്പർശനം ആർട്സിൻ്റെ കേരള സന്തോഷ് ട്രോഫി വന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് MJ സാബു സാറിനെയാണ്. അദ്ദേഹം സെൻട്രൽ എക്സൈസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. കേരള സന്തോഷ് ട്രോഫി കളിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ തന്നെ കേൾക്കാം. സാബു സാർ, സ്പർശനം ആർട്സിൻ്റെ കേരള സന്തോഷ് ട്രോഫി വന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ ആ ഒരു ഓർമ്മ എന്താണ്? ഫുട്ബോൾ എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്പകാലമാണ്. ഒരു 10 വയസ്സ് തുടങ്ങിയിട്ട് ഞാൻ കളിച്ചോണ്ടിരിക്കുന്നതാണ്. ചാലക്കുടി തന്നെ. ചാലക്കുടി ഇവിടെ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്, അവിടെയാണ് നമ്മൾ കളിച്ചിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കളിച്ച് വളർന്നിരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ അവിടെ തന്നെയാണ്. ഏത് ലെവലിലാണ് കളിച്ചു തുടങ്ങിയത്? ജൂനിയർ ജൂനിയർ അങ്ങനെയൊക്കെ കളിച്ചാണോ? ഞാൻ ജൂനിയർ ഡിസ്ട്രിക്റ്റിൽ ആദ്യം പിന്നെ 86 ജൂനിയർ നാഷണല്. കേരള ടീമിലേക്ക് ഏത് വർഷമാണ് സെലക്ഷൻ? 89-90. ഇവര് ബി പി സത്യനൊക്കെ ഉള്ള സമയമായിരുന്നോ? ഇല്ല, അന്ന് 123 ആയിരുന്നല്ലോ. അന്ന് കളിക്കുന്നത് ഗോൾകീപ്പർ ശിവദാസ്, പിന്നെ സാജിത്, മുഹമ്മദ് സാജിത്, മാത്യു വർഗീസ്, ജിജു ജേക്കബ്, പിന്നെ ഞാൻ. എത്ര എത്ര വർഷം കളിച്ചു? ഞാനോ? ഞാൻ 8 പ്രാവശ്യം കളിച്ചു. അന്ന് അത് കഴിഞ്ഞ ഇപ്പൊ എന്റെ ഏജ് വേറായി. പിന്നെ 3-2 കൊല്ലം കൂടി പിന്നെ 93 പിന്നെ 92 ഇവിടെ ആയിരുന്നു, പാലക്കാടായിരുന്നു. 92 പാലക്കാട് ഞാൻ കളി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയായിട്ട് നിലവിൽ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ കളിയൊന്നുമില്ല. കോച്ചിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കോച്ചിങ് ഇല്ല. ഞങ്ങള് ഡിഗ്രി ലൈസൻസിന് ഞങ്ങള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ റഷ്യ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് ഇഞ്ചുറി ഉള്ള കാരണം പ്രശ്നം കളിക്കാൻ ബുദ്ധിമുട്ടാണ്. ഡിവിഷൻ എത്ര വർഷത്തെ സർവീസ് ബാക്കിയുണ്ട്? ഇനി 5 വർഷമുണ്ട്. 5 വർഷത്തെ ഇപ്പൊ നിലവില് ഇപ്പൊ നമ്മള് സന്തോഷ് ട്രോഫി ഒക്കെ ജയിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ സന്തോഷം ഗ്യാപ്പിൽ എപ്രാവശ്യം ഇത് കൊറോണ കാരണമാണ് ഗ്യാപ്പ് വന്നത്, അല്ലെങ്കിൽ 2018 നമ്മളാണ് ജയിച്ചത്. ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് 41 തുടങ്ങിയ സന്തോഷ് ട്രോഫി 75 സന്തോഷ് ട്രോഫിയാണ്. ഈ 75 സന്തോഷ് ട്രോഫി നടന്നതിനകത്ത് കേരളം ജയിച്ചത് വെറും 7-ാമത്തെ കപ്പാണ് നമുക്ക്. അപ്പോൾ അത് ഒത്തിരി വലിയൊരു സക്സസ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു 10% കപ്പ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. നിലവിലെ നമ്മുടെ ഫുട്ബോൾ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാലേ, ഇപ്പൊ നമ്മൾ കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ടല്ലോ, ന്യൂജൻ പ്ലെയേഴ്സ് മുഴുവൻ നമുക്ക് ആർക്കും അറിയില്ല. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാവരും ജോലിക്കാരായിരുന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റ് കളിക്കുന്നതായിരുന്നു. അതുകൊണ്ട് ഈ പ്ലെയേഴ്സിനെ കുറിച്ച് നമുക്ക് നേരത്തെ അറിവുണ്ട്, ഇന്ന പ്ലെയേഴ്സ് ആണ്, ഇന്ന മാതിരി കളിക്കും എന്നുള്ളത്. ഇവരിപ്പോ കളിച്ചു, നന്നായിട്ട് കളിച്ച് നമ്മൾ വിൻ ചെയ്തു. പിന്നെ കേരളത്തില് ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ടായിരുന്നു, മലപ്പുറത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നു, നമുക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കേരളത്തിൽ കളിക്കണമെങ്കിൽ. പക്ഷെ നടന്നില്ല. ഇതേവരെ ഞങ്ങളുടെ സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞ 73 വിൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു ചാൻസ് ആയിരുന്നു വിൻ ചെയ്യാനായിട്ട്. അതായത് ഞങ്ങൾ ഗോവയിലായിരുന്നു കളി. ആ കളി ഞങ്ങൾ ബംഗാളിന് സെമിയിൽ അടിച്ച, ഏറ്റവും നല്ല ടീം ബംഗാളോ, സെമിയിൽ അടിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഞങ്ങൾ ലീഗ് ഗ്രൗണ്ടില് ഗോവനെ അടിച്ചതാണ്, അങ്ങനെയാണ് നമ്മൾ സെമിയിൽ വരുന്നത്. ആ ഗോവയായിട്ടാണ് നമുക്ക് ഫൈനൽ വരുന്നത്. അപ്പൊ നമ്മൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷെ അന്ന് കാലത്ത് തുടങ്ങി 2 മണി വരെ മഴയായിരുന്നു. ആ മഴ 2 മണിക്കായപ്പോ കളി നിർത്തുന്നുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പെട്ടെന്ന് കളി വെച്ചു. അവരാണെങ്കിൽ അവിടെ ലീഗൊക്കെ കളിക്കുന്ന മഴയത്ത അഡ്വാൻറ്റേജ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളന്ന് 2-0 അവരെടുത്ത്. പിന്നെ 1-0 വിസ്ലിങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിപ്പോ പറയാൻ കൊള്ളില്ല, എന്നാലും പറയാണ്. അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്കൊരു 2-ാമതൊരു ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ ഫ്ലൈറ്റിന് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് ഭയങ്കര ഇതായിരുന്നു. അബ്ദുള്ള സാറായിരുന്നു അന്ന് മാനേജറായിരുന്നത്. ഇപ്പോ ഇപ്പൊ നമുക്ക് നവംബറിൽ വേൾഡ് കപ്പ് വരാൻ പോവുകയാണ്. വേൾഡ് കപ്പിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോ ആ ഒരു ഇഷ്ട താരമാണ്. എന്താ താരം? നെയ്മർ ആണ്. നമ്മുടെ ബ്രസീൽ ബ്രസീലാണ് എന്റെ ടീം.
ഇനി ഫുട്ബോളിൽ എന്താണ് ഒരു ആഗ്രഹം ബാക്കിയുള്ളത്? എനിക്ക് എനിക്ക് ഈ അത്ര ലീവ് എടുപ്പൊന്നും കാണണം. എന്താ വെച്ചാൽ ഏറ്റവും നമുക്ക് ഇപ്പൊ കാണാൻ പറ്റിയൊരു അവസരം, അതായത് എനിക്ക് ടിക്കറ്റ് ഒരാളെ അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിട്ടണമെങ്കിൽ എന്തായാലും ഞാൻ പോയിരിക്കും. ഇനി നമുക്കൊരു അവസരം കിട്ടില്ല എന്നാ യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലേക്ക് വന്ന് നമുക്ക് പോകാനായിട്ട് പിന്നെ ഈ തവണ ഖത്തറിലൊന്നും തോന്നുന്നു ഏറ്റവും കാശ് കുറവനാണ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് 96 കാശ് കുറവനാണെന്ന് പറയുന്നത്. ഫൈനൽ തന്നെ 1.5 ലക്ഷം രൂപ ടിക്കറ്റിന് വരുന്നുള്ളൂ. പക്ഷെ ഞങ്ങളൊരു ദിവസം ഒരു കളി ടർക്കി ആരായിട്ടുള്ള കളി ടിക്കറ്റ് അടിച്ച് നോക്കിയപ്പോ അന്ന് 1 ലക്ഷം രൂപ മേലെ ഉണ്ട്. ഖത്തർ എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കുറവ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് 2000 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും. അവിടുത്തുകാർക്ക് എത്രയും 40 അവിടുത്തെ പുതിയ തലമുറയോട് എന്താണ് സാറിന് പറയാനുള്ളത്? പുതിയ തലമുറയോട് നമുക്ക് പറയുന്നത് എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് കളിക്കണം. എത്രയോ പറയുന്നുള്ളൂ. എനിക്കൊരു സംഘടന ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു ചാലക്കുടിയില്, വിപിൻ തോമസ്. ക്വാളിഫൈ റൗണ്ടിൽ അവൻ ഗോൾ അടിച്ചു, സ്റ്റോപ്പർ ബാക്ക് കളിച്ചിരുന്നതാ. അവൻ എന്തൊരു അസുഖം വന്നു, അവന് ഈ ഫൈനൽ റൗണ്ടിൽ കളിക്കാൻ പറ്റിയില്ല, ടീമില് വിടാൻ പറ്റിയില്ല. അവൻ പോലീസില് കളിക്കുന്ന വിപിൻ തോമസ് കഴിഞ്ഞാണ് ഇപ്പൊ 2-3 തവണ സന്തോഷ് ട്രോഫി കളിച്ചു. ഇപ്പൊ ചാലക്കുടിയിലെ ഏറ്റവും ജൂനിയർ പ്ലെയർ അവനാ. ചാലക്കുടിയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്ലെയേഴ്സ് ഉള്ള സ്ഥലമാണ്. മലപ്പുറം അരീക്കോടൊക്കെ ആ ഒരു ഇതിൽ നിൽക്കുന്ന അതിലൊരു പ്രത്യേകത ചാലക്കുടി ടൗണിലാണ് എല്ലാരും, ഉൾസൈഡിലൊന്നുമില്ല. പിന്നെ ആ ടീമിൽ നിന്ന് പറഞ്ഞ് ഞങ്ങള് 2-3 പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ചേരനന്മാര് മുഴുവൻ കളിക്കുന്ന ജോഷുവ ജോൺസൺ, സന്തോഷ് കളിച്ചു, എന്റെ ചേട്ടൻ സാൻ ജോസഫ് കളിച്ചിരുന്നതാണ്. പിന്നെ സ്റ്റാൻലി സ്റ്റാൻലി സാജൻ, അവരൊരു 4 പേര്. ഞങ്ങളൊരു ടീം സാധനത്തൊക്കെ പോകുമ്പോ ചേട്ടനന്മാരായിരിക്കും ആ ടീമില് മുഴുവൻ. എന്റെ ക്രൈസ്റ്റ് കോളേജിന് കൗമുദി കളിച്ചിരുന്ന സമയത്ത് അന്ന് അവിടെ പ്രത്യേകമായിട്ട് അനൗൺസ് ചെയ്തു സ്റ്റാൻലി സാജൻ സാൻഡി 3 പേര്, ജോഷുവ ജോൺസൺ, സാജൻ ജോസഫ്, സാബു, ഒരു ടീമിന് 3 ചേട്ടനന്മാര്. അപ്പൊ തന്നെ 7 പേര് ഫസ്റ്റ് ലെവലിൽ കളിക്കുന്ന. അത് ഞങ്ങൾക്ക് കളി ടൈറ്റാനായിട്ടായിരുന്നു. ടൈറ്റാനി എന്തോരം കളിച്ചിട്ടൊരു ഇതുണ്ടായിരുന്നു, അത്രയും ടൈറ്റ് മാച്ചായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ഒരു ഗോള് വെച്ചു കൊടുത്ത് ഞങ്ങൾ തോൽപ്പിച്ചതാണ്. അന്ന് ചാത്തുണി സാറായിരുന്നു ക്രൈസ്റ്റ് കോളേജിന്റെ കോച്ചായിരുന്നു. ആ ഒരു അനുഭവം ഉണ്ട്. അന്ന് NP അശോകൻ, തോമസ് അഗസ്റ്റിൻ എല്ലാവരും കളിക്കുന്നുണ്ട്, ടൈറ്റായിരുന്നു. എന്തായാലും സ്പർശന മാർട്സിന്റെ കേരളവും സന്തോഷ് ട്രോഫിയും എന്ന ഈ പ്രോഗ്രാമിൽ സാറിനോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് കാലം, ഒരു 5 വർഷത്തെ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു, അതിനുശേഷം റിട്ടയർഡ് ആയി ഡി ലൈസൻസ് ഒക്കെ കിട്ടി, കൂടുതൽ കുട്ടികളെ ഫുട്ബോളിലേക്ക് കൊണ്ടുവരാൻ സാറിന് സാധിക്കട്ടെ. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ചാത്തൻ സാറിനോടൊക്കെ ചിലപ്പോൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ പുള്ളിയൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, വിജയനെയൊക്കെ അവർ ആ 3 ഇയർ ക്യാമ്പിൽ നിന്ന് കണ്ടെത്തിയതാണെന്നാണ് പറയുന്നത് അല്ലേ? അത് പലരും വിജയനും പലയിടത്തും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ നാളെ ഒരു കുട്ടിക്ക് പറയാൻ സാധിക്കട്ടെ, MJ സാബു സാറാണ് എന്നെ ഈ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുന്ന കുട്ടികളുണ്ടാവട്ടെ. അങ്ങനെ ഒരു ലെവലിലേക്ക് സാറിൻ്റെ ആ ഒരു കോച്ചിങ് പ്രൊഫഷൻ വളർന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്ക് ഇന്നലെ ഫുട്ബോൾ ഉണ്ടായിരുന്നു, ഇന്നും ഫുട്ബോളുണ്ട്, നാളെ നമുക്ക് ഇതിൽ നല്ല ഫുട്ബോൾ വേണം. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഫുട്ബോളിനകത്ത്. വേറെ ഓപ്ഷൻ അല്ലാതെ ഇപ്പൊ നമുക്ക് റിലേഷന്റെ ബേസിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ബേസിലോ ഒക്കെ ടീമിലേക്ക് എത്തിപ്പെടാൻ പറ്റുമായിരിക്കും, പക്ഷെ അവിടെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടായിരിക്കണം. പിന്നെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യുന്ന സ്പർശന എല്ലാവർക്കും എന്റെ നന്ദി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.